കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു മത്തിക്കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമ്മളൊരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മത്തിക്കറിയാണ്. ചോറിൻ്റെ കൂടെയും പത്തലിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എങ്ങനെയാണിത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ഞാനെടുത്തിരിക്കുന്ന മത്തി ഒരു 250-300 ഗ്രാമോളം ഉണ്ടാവും. ഈ ഒരു ഇത്രയും അളവ് വെച്ചിട്ട് ഒരു 400 ഗ്രാം വരെയൊക്കെ മത്തി നമുക്ക് ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റിവെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പുളിയാണ്. ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള അത്രയും പുളി എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ കറിയിൽ തക്കാളി ചേർക്കുന്നില്ല, അതുകൊണ്ട് കുറച്ചധികം പുളിയെടുത്തു. സാധാരണ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയൊക്കെ മതി മീൻ കറിയിൽ. ഇതിപ്പോൾ തക്കാളി ചേർക്കാത്തത് കൊണ്ടാണ് കുറച്ചധികം പുളി എടുത്തിരിക്കുന്നത്. പുളി ഞാൻ ഒരു 1/2 കപ്പ് വെള്ളത്തിലൂടെ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് കുതിർത്ത് വെക്കണം. അപ്പോൾ അതിനുശേഷം നമുക്കിനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനൊരു ഇരുമ്പ് ചട്ടിയാണ് കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. മൺചട്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ, ഞാൻ 1/2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ ലാസ്റ്റ് കാച്ചി ഒഴിക്കുന്നുണ്ട്, അപ്പോൾ ആ സമയത്തും കൂടി നമ്മൾ എണ്ണ ചേർക്കും. അതുകൊണ്ട് ഇപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ചുവന്നുള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാള ചേർത്താൽ മതി. പിന്നെ ഏകദേശം 1 ടീസ്പൂൺ വരെ ഇഞ്ചി ചതച്ചതും ഒരു 2-3 ടീസ്പൂൺ വരെ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വളരെ കുറച്ചേ ചേർക്കാവൂ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അരപ്പ് മുഴുവൻ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടി നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പുളി ഇപ്പോൾ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് വെള്ളം മാത്രം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. പുളിവെള്ളം ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ വെള്ളം പോരാന്ന് തോന്നിയതുകൊണ്ട് വീണ്ടും 1/2 കപ്പ് കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. കാരണം നമ്മളിനി ഇതിൽ നല്ലതുപോലെ തിളപ്പിച്ച് അതിനുശേഷം മത്തിയിട്ട് വേവിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരും. അതുകൊണ്ട് ആദ്യമേ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ച മത്തി ഇതിലേക്ക് ചേർക്കാം. മത്തിക്ക് പകരം നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാം. മത്തി മുഴുവനും ചേർത്തതിന് ശേഷം പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മത്തി മുഴുവൻ നമ്മുടെ കറിയിലേക്ക് അങ്ങ് മുങ്ങിക്കെടുക്കണം. ആ രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഞാനൊരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഈ സമയത്ത് ചേർക്കുകയാണെങ്കിൽ പച്ചമുളക് അധികം ഉടഞ്ഞു പോവില്ല. നമുക്ക് കറി കൂട്ടുന്ന സമയത്ത് പച്ചമുളകും കൂടി അതിൽ ഉടച്ചിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് നല്ലതുപോലെ തിളച്ച് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും മത്തിയും എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് മാത്രം മതി, അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന മത്തിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പച്ചമുളക് അധികം വെന്തിട്ടില്ല. അത് നമുക്ക് കറിയിൽ ഇങ്ങനെ ഉടച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് മത്തി ചേർക്കുന്ന സമയത്ത് ആ പച്ചമുളക് ചേർത്തത്. അപ്പോൾ ഇനി നമ്മുടെ ഈ കറി അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് നമുക്കിതിലേക്ക് കാച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒരുപാട് നമുക്ക് ഈ തേങ്ങ അരച്ച കറിയിൽ ആവശ്യമില്ല, കുറച്ചേ വേണ്ടുള്ളൂ. അപ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഉടനെ തന്നെ എടുക്കണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. എന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
കാച്ചി ഒഴിച്ചത് നമുക്കിതിലേക്ക് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ലാസ്റ്റ് മുളക് പൊടി ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ കറിക്ക് നല്ല ഭംഗിയുള്ളൊരു കളർ കിട്ടും. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാച്ചി ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കറി മാത്രം മതിയാവും. വേറൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു കറി മാത്രം കൂട്ടിയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചോറും പത്തലും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങ അരച്ച മത്തിക്കറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മത്തി മാത്രമല്ല കേട്ടോ, ഏത് മീനും നമുക്ക് ഇതേപോലെ കറി വെക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.